ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്സ് ആട്ടോ. ഒരു രണ്ട് മൂന്ന് കോഴിമുട്ട ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പലഹാരം ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു സ്നാക്സ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഈ സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കണം, ഇതിലേക്ക് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടിക്കുന്ന നോക്കിയാലോ. അപ്പൊ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടത് സവോളയാണ്. രണ്ട് വലിയ സവോള ഇതേപോലെ കൊത്തി അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പിൻ്റെ ഇല, മല്ലിച്ചെപ്പ്, പച്ചമുളക്, ഇത് ഫുള്ളായി ഞാൻ ആദ്യം ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തേക്കണ്. ഈ ചട്ടിയിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് വെളിച്ചെണ്ണയിലാണ്. വെളിച്ചെണ്ണയിൽ ഈ പലഹാരം ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഓയിലൊക്കെയാണ് നമ്മൾ സാധാരണ പലഹാരം ഉണ്ടാക്കല്. അപ്പൊ ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി നിങ്ങൾ. അപ്പൊ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നല്ലൊന്ന് ചൂടായപ്പോൾ ഈ അരിഞ്ഞു വെച്ചതൊക്കെ അതിലേക്കൊന്ന് ഇട്ടുകണേ. ഇനി കുറച്ച് ഉപ്പ് ചേർത്തിന് ശേഷം നമുക്ക് നല്ലോണം വയറ്റിയെടുക്കണം. അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താൻ മറക്കരുതേ. അപ്പൊ ഇതുപോലെ തന്നെ ഉപ്പൊക്കെ ചേർത്ത് നല്ലോണം വയറ്റിയെടുക്കണം. നല്ലോണം വയന്ന് വരണം കേട്ടോ. നല്ലോണം വെന്ത് വരുമ്പോഴാണ് നമ്മുടെ പലഹാരത്തിന് രുചി ഉണ്ടാവുള്ളൂ. ചില പലഹാരം ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്ര അങ്ങോട്ട് വേവണമെന്നില്ല. ഇപ്പൊ ഇതുപോലെ നല്ലോണം വയന്ന് വന്നിട്ട് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് തോനത്തന്നെ പൊടി വേണം. നമ്മൾ ഇട്ടുകൊടുക്കുന്നത് 1/4 ടീസ്പൂൺ ഗരം മസാലയാണ്. പിന്നെ നമ്മൾ ഇട്ടുകൊടുക്കുന്നത് 1 ടീസ്പൂൺ മുളകും പൊടി, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കൻ മസാലയാണ്. അത് ഞാൻ അതേപോലെ തന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല എടുത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്. അത് 1/4 ടീസ്പൂണോ 1/4 ടീസ്പൂണോ ഇട്ട് കൊടുത്താൽ മതി. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇത് 5 സാധനങ്ങളും ചേർത്ത് നല്ലോണം ഇളക്കി കൊടുത്ത് അതിൻ്റെ പച്ചമുളക് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. 2 മിനിറ്റ് എടുത്തിട്ട് തന്നെ നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് തീ കുറക്കണം കേട്ടോ. ഇതേപോലെ നല്ലോണം ഇളക്കി കൊടുത്ത് അതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ട് ഇനി അതിലേക്ക് നമുക്ക് പുഴുങ്ങിയ ഉപ്പിട്ട് പുഴുങ്ങിയ കിഴങ്ങാണ് അത് ഞാനിട്ട് കൊടുക്കാണ്ട. അപ്പോൾ ഞാൻ വെള്ളമില്ലാതെ പുഴുങ്ങിയത്, കാരണം ചാവിയിലൊക്കെ വെച്ച് പുഴുങ്ങുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഡ്രൈ ആയിട്ട് പുഴുങ്ങിയത് കിട്ടും. മറ്റേത് കുറച്ച് വെള്ളത്തിൻ്റെ നനവുണ്ടെങ്കിൽ നമ്മുടെ മസാല കുറച്ച് ലൂസ് ആവൂലേ. അപ്പൊ ഏതായാലും കിഴങ്ങൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി ഇതിപ്പോ ഒന്ന് യോജിപ്പിച്ചെടുത്തേക്കണ്. ഇനി നമുക്കത് വാങ്ങി വെക്കാം. ഇനി നമുക്ക് വേണത് കുറച്ച് മൈദയാണ്. അത് ഞാൻ അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചതിന് വെച്ചാൽ അത്യാവശ്യം ഒരു ദോശൻ്റെയും കാട്ടി കുറച്ച് ലോസിൽ നമുക്കൊന്ന് കലക്കിയെടുക്കണം കേട്ടോ. അപ്പൊ നല്ല ലോസാവും ചെയ്യരുത്. അപ്പൊ ഇതുപോലെ തന്നെ ഒരു ലോസിലാണ് ഞാൻ കലക്കിയെടുത്തുക്കണത്. ഇനി നമുക്കതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ കൂട്ട് ഇതേപോലെ തന്നെ ഒരു ഉരുളകളാക്കി എടുക്കുക. കുറച്ച് ചെറിയ ഉരുളാക്കി എടുത്താൽ മതി കേട്ടോ. ഇനി ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. നമ്മള് കോഴിമുട്ട പുഴുങ്ങി വെച്ചിരിക്കണം. അത് ഇതേപോലെ വട്ടത്തിൽ മുറിച്ചിട്ടുണ്ട്. അതിലൊരു വട്ടം വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഒന്നും കൂടി ഇതേപോലെ കുറച്ചൊന്ന് മാവാക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് കട്ട്ലറ്റിനൊക്കെ പിടിക്കണം മതി. റൗണ്ട് ആക്കിയിട്ട് ഒന്ന് പിടിക്കണം കേട്ടോ. ഇത് നല്ല സ്നാക്സ് ആണ്. ഇത് ഒന്നും മതി. നല്ലൊന്ന് വയനാറിയാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുക്കണേ. ഇതുപോലെ തന്നെ ഫുള്ളായിട്ടൊന്ന് ചെയ്തെടുത്തേക്കണേ നമ്മൾ. ഇനി നമുക്കിത് ഓരോന്നോരോന്ന് നമ്മൾ കലക്കി വെച്ച മൈദയിൽ ഇതേപോലെ ഒന്ന് മുക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബ്രെഡിൻ്റെ ക്രംസില്ലേ അതിലൊന്ന് മൂനെ കോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് ബ്രെഡ് നമ്മൾ പൊടിച്ചെടുക്കുകയാണെങ്കിൽ നല്ലൊരു സോഫ്റ്റ് ആയിക്കാരാ പൊടിക്ക്. നമ്മൾ സാധാരണ പീടിന്നൊക്കെ വാങ്ങണ ബ്രെഡ് ക്രംസ്റ്റാണെങ്കിൽ കുറച്ച് ഉറപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ എല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുത്തേക്കണം. ഞാൻ ഫുള്ളായിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ചൂടായ എണ്ണയിലേക്കിട്ടൊന്ന് പൊരിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതും ഞാൻ വെളിച്ചെണ്ണയിൽ തന്നെയാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിലാണെങ്കിലാണ് ഒന്നും ടേസ്റ്റ് ഉണ്ടാവുക. ഇനിയിപ്പോൾ വെളിച്ചെണ്ണക്ക് ഞാനിപ്പോൾ വെളിച്ചെണ്ണക്ക് വില കൂടുതലെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഓയിലിങ്ങാട്ടി വെളിച്ചെണ്ണക്കാണ് വില കുറവ് കേട്ടോ. അപ്പോൾ അതിൽ തന്നെ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പം ഇതിപ്പോൾ തന്നെ ഞാൻ നല്ലോണം തിരിച്ച് മറിച്ചെടുക്കുക. നല്ലൊരു ഗോൾഡൻ നിറാവുന്ന വരെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കോരിക്കണേ. അല്ലെങ്കിൽ ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ അടിപൊളി സ്നാക്സ് ഇവിടെ റെഡി ആക്കണം കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റാണ് കഴിക്കാൻ. അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.